ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ പ്രജീഷ് ഡപ്പാണ്. നമ്മൾ ചെയ്യുന്ന ഏറ്റവും പുതിയ പ്രോഗ്രാമായിട്ടുള്ള ഫോട്ടോഷോപ്പ് ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോസ്റ്റർ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഈ ഫ്രീ ട്രെയിനിങ് ആയിട്ടാണ് കൊടുത്തിട്ടുണ്ട്. 100% ഫോട്ടോഷോപ്പ് ട്രെയിനിങ് കോഴ്സ് എന്ന് പറഞ്ഞിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അത് കണ്ട് പലരും ചോദിക്കുന്നുണ്ടായി ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എന്താണെന്ന്. അപ്പോൾ ഇതിന് പുതിയ ഫുൾ ഡീറ്റെയിൽസ് ഒന്നും പറയാനില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചെയ്യാൻ പോകുന്ന പ്രോഗ്രാം ഒരു ഫ്രീ ട്രെയിനിങ് പ്രോഗ്രാമാണ്. അതായത് നമ്മൾ ഫോട്ടോഷോപ്പിനെ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോഷോപ്പിനെ കുറിച്ചിട്ട് ഒരു ബേസിക് ആയിട്ടുള്ള ധാരണ ഉണ്ടാക്കുന്നു. അതായത് ഫോട്ടോഷോപ്പ് ആരാണ് കണ്ടുപിടിച്ചത്, ഫോട്ടോഷോപ്പ് ഏത് രാഷ്ട്രത്തിലാണ് ഉണ്ടായിട്ടുള്ളത്, ഇന്ന് ഫോട്ടോഷോപ്പിന്റെ സാധ്യതകൾ എന്തൊക്കെയാണ്. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കവർ ചെയ്തു പോകും. കവർ ചെയ്ത് വന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ വിസിറ്റിംഗ് കാർഡുകൾ, അതുപോലെ അഡ്വർടൈസിംഗിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. വിസിറ്റിംഗ് കാർഡുകൾ, അതുപോലെ തന്നെ ബ്രോഷറുകൾ, പോസ്റ്ററുകൾ, അതുപോലെ തന്നെ എല്ലാ ബോർഡ് വർക്കുകൾ, അങ്ങനെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പോകണം. അപ്പം നമുക്കതിൻ്റെ ബേസാണ് ആദ്യം ആവശ്യം. ബേസ് ആദ്യം ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് വീഡിയോസ് വാച്ച് ചെയ്ത് കഴിഞ്ഞപ്പം ഇതിലൊക്കെ JPG, CMYK, RGB അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നാണ് തുടങ്ങുന്നത്. ഒരിക്കലും ഒരാൾ ഫോട്ടോഷോപ്പ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അതിൻ്റെ ഫോർമാറ്റുകൾ വെച്ചിട്ടല്ല. ആദ്യം ഫോട്ടോഷോപ്പിനെ പറ്റി പഠിക്കുക മീൻസ് അതറിയുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആദ്യ ഘട്ടങ്ങളിൽ നിന്ന് അത് ആരാണ് കണ്ടുപിടിച്ചത് എങ്ങനെയാണെന്നൊക്കെ ആദ്യം അതിൻ്റെ ബേസ് അറിയാം. ബേസ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചിത്രങ്ങളിൽ കടന്നു വരിക. ചിത്രങ്ങളിൽ കടന്നു വന്നതിന് ശേഷം ചിത്രങ്ങളെ ടോൺ ചെയ്യുക. നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമുണ്ട് ചിത്രങ്ങളെ ടോൺ ചെയ്യാനും അതുപോലെ നമ്മളെ ഫോട്ടോകൾ മനോഹരമായിട്ട് സൂക്ഷിക്കാനൊക്കെ. പണ്ടൊരിക്കലും എൻ്റെ മാഷ് പറയുന്നുണ്ടായി, ഒരു ഗ്രൂപ്പ് ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളതിൽ ആദ്യം നോക്കുന്നത് നമ്മളെ തന്നെയായിരിക്കും. ഇറ്റ്സ് ഓക്കെ, ആമേ കറക്ട്. അതായത് നമ്മളെ എങ്ങനെയാണെങ്കിലും നമ്മളൊരു ഗ്രൂപ്പ് ഫോട്ടോ നമ്മൾ കിട്ടിക്കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കും. എല്ലാവരും നോക്കുന്നതിന് മുമ്പ് നമ്മുടെ കണ്ണ് പോയിട്ട് എവിടെ തട്ടിയിട്ടുണ്ടായിരിക്കും, നമ്മുടെ ഫോട്ടോയിൽ തട്ടിയിട്ടുണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മറ്റുള്ളവർ ശ്രദ്ധിക്കും. അപ്പം നമുക്ക് പണ്ട് മുതലേ അല്ലെങ്കിൽ ഈ ഫോട്ടോയോടുള്ളൊരു ഭ്രമം, കണ്ണാടിയോടുള്ളൊരു ഭ്രമം അങ്ങനെയൊക്കെ ഉള്ളത് കാരണം നമ്മളെന്താ പറയുക, ഈ ഫോട്ടോ ഷോപ്പ് എന്ന് പറയുന്ന സാധനം നമ്മുടെ ഈ ഓൺലൈനിലായാലും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളിലായാലും ഒക്കെ നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരുപാട് സോഫ്റ്റ്വെയർ ഉള്ള ഈ ഫോട്ടോഷോപ്പിന് പകരമായിട്ട് നമ്മൾ മൊബൈൽ ആപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്. അത് ഫോട്ടോസിനെയൊക്കെ പിക്ക് ചെയ്യിപ്പിച്ച് എന്താ പറയുക, അതിന് ഫോട്ടോ ടോണുകളൊക്കെ ചെയ്യാനൊക്കെ തന്നെയിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഫോട്ടോഷോപ്പ് എന്നുള്ള പ്രോഗ്രാം ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു ചെറിയ ഒരു ആപ്പുകളെ കുറിച്ചുള്ളൊരു ഔട്ട്ലൈൻ തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ആപ്പിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോസിനെ ഭംഗിയായിട്ട് കൊണ്ടു നടക്കാം, ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും, എഫക്റ്റീവ് ആയിട്ടാൻ പറ്റും, അങ്ങനെയുള്ള ഐഡിയാസുകളൊക്കെ തരുന്നുണ്ട്. അപ്പം അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ പ്രോഗ്രാമിൻ്റെ പേരാണ് ഫോട്ടോഷോപ്പ് ട്രെയിനിങ്ങിൻ്റെ മലയാളം വേർഷൻ. അപ്പം നിങ്ങൾ ചെയ്യുക, പഠിക്കാനുള്ളത് പഠിക്കുക. ഓരോ ടേമായിട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കും അതിനെക്കുറിച്ച് ഓരോന്നിനെ കുറിച്ചിട്ട്. അതായത് നിങ്ങൾ കേൾക്കുന്നൊരു കാര്യമുണ്ട്, ഒറ്റ ദിവസം കൊണ്ട് ഇംഗ്ലീഷ് പഠിക്കാം. എന്താ ഒരു ദിവസം കൊണ്ട് ഇംഗ്ലീഷ് പഠിക്കാമെന്ന് പറഞ്ഞാൽ ഹാപ്പിയാണ്. പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാൽ ഒരു 10,000 രൂപ നമ്മളവിടെ കൊടുക്കുന്നു. നേരം രാവിലെ പോകുന്നു, അവിടെ ഇരിക്കുന്നു, അവിടെ വരുന്ന കാപ്പി കുടിക്കുന്നു, അവിടെ വരുന്ന അധ്യാപകൻ നമ്മളോട് ഭാഷയെ പറ്റി സംസാരിക്കുന്നു. എന്തിനെ പറ്റി? ഭാഷയെ പറ്റി. ഒരൊറ്റ ദിവസം കൊണ്ട് ഇംഗ്ലീഷ് പഠിക്കാമെന്ന ലളിതമായ ആ ആവിഷ്കാരത്തെ പറ്റിയിട്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഒരു ഭാഷ എന്നല്ല ഒരു കാര്യവും നമുക്ക് ഒരു ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റില്ല. നിരന്തരമായിട്ടുള്ള നമ്മുടെ പ്രാക്ടീസാണ്, നിരന്തരമായിട്ടുള്ള നമ്മളുടെ പ്രാക്ടീസാണ് നമ്മൾ എന്ത് ചെയ്യിക്കുന്നത്, നമ്മളെ ഈ ഏതും പഠിക്കാൻ പ്രാപ്തനാക്കുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു മലയാളം മലയാളത്തിൽ അല്ലെങ്കിൽ ഫോട്ടോഷോപ്പ് മലയാളത്തിൽ എളുപ്പത്തിൽ പഠിക്കാം. എളുപ്പത്തിൽ പഠിക്കാം എന്ന് പറഞ്ഞത് മലയാളമാകുന്ന ഭാഷ കൊണ്ട് ഈ ഫോട്ടോഷോപ്പിനെ കുറിച്ച് വൃത്തിയായിട്ടും മനോഹരമായിട്ടും ഞാൻ നിങ്ങളോട് വിവരിച്ചു തരുന്നു എന്നാണ്. ഇതിന് നിങ്ങളുടെ കയ്യിൽ എന്ത് വേണം? അത് കേട്ടാൽ മാത്രം പോരാ, നമ്മളത് കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഓരോരോ പാർട്ടായിട്ട് ചെയ്യണം. ആദ്യം നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങും. ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങിയിട്ട് പതിയെ പതിയെ മുന്നോട്ട് പോകും. അങ്ങനെ പതിയെ പതിയെ മുന്നോട്ട് പോയിട്ട് നമ്മൾ ഈ ഓരോരോ കാര്യങ്ങളായിട്ട് ചെയ്തു തുടങ്ങും. അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയാണ്.
അപ്പം ആരും ആർക്കും ഈ കോഴ്സിനെ പറ്റിയിട്ട് ഒരു സംശയം വേണ്ട. കാരണം ഇതിന് ഒരു യാതൊരു വിധ രജിസ്ട്രേഷൻ ഫീസും അല്ലെങ്കിൽ അതിൽ പാതിയിൽ കയറിയിട്ട് ഒരു മാസ ഫീസോ ഒന്നും ചോദിക്കുന്നില്ല. വളരെ കുറച്ച് ക്ലാസ്സുകളെ ഉണ്ടാവുള്ളൂ, ഒരു ആക്ച്വലി ഒരു 8-10 ക്ലാസ്സുകൾ, ഒരു 2.5 മാസം അല്ലെങ്കിൽ 3 മാസം നീണ്ടു നിൽക്കുന്ന 10 ക്ലാസ്സുകൾ ഉണ്ടാവും. പിന്നെ മാസത്തിലൊരിക്കൽ ഗൂഗിൾ മീറ്റ് നടത്തും. അതായത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇത്തരത്തിലുള്ള ഒരു പ്രാക്ടിക്കൽ വർക്കാണ്. ഈ പ്രാക്ടിക്കൽ വർക്ക് നമുക്ക് എത്രമാത്രം ഒരു അധ്യാപകനില്ലാതെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എങ്കിലും നിങ്ങൾ ശ്രമിക്കുക. ശ്രമിച്ചു കഴിഞ്ഞിട്ട് അതിൽ എന്തൊക്കെ പ്രോബ്ലംസ് ആണോ വരുന്നത്, നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എന്താണ്, അതിനെക്കുറിച്ചിട്ട് നമ്മൾ കുറച്ച് സമയം എല്ലാവരുമായിട്ട് സംസാരിക്കും. ഇതിപ്പോൾ അവസാനം വന്നിട്ടുള്ള ഒരു എൻക്വയറി അടക്കം ഏകദേശം 33 സ്റ്റുഡൻസ് ആണ് നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് വന്നിട്ടുള്ളത്. പക്ഷേ അതൊന്നും കുഴപ്പമില്ല, നമ്മൾ 10 പേരാണെങ്കിലും 5 പേരാണെങ്കിൽ പോലും നമ്മളത് ചെയ്യാൻ തയ്യാറാണ്. പിന്നെ കുട്ടികൾ വന്നിട്ടുണ്ട്, ഒരു 12 വയസ്സിന് താഴെയുള്ള, 12-12 താഴെയുള്ള കുറച്ച് കുട്ടികൾ. അവർക്ക് വേണ്ടി നമ്മൾ എന്തായാലും മറ്റൊരു രീതിയിൽ തന്നെ ക്ലാസ്സുകൾ ചെയ്തു കൊടുക്കുന്നതാണ്. കാരണം എന്ന് പറഞ്ഞാൽ മുതിർന്നവർക്ക് ചെയ്യുന്ന ക്ലാസ്സുകളല്ല കുട്ടികൾക്ക് ചെയ്യുന്നത്. അപ്പം അങ്ങനെ പിന്നെ ഈ ഭാഷയിൽ, അതായത് ഞാനൊരു അധ്യാപകനല്ല, ഐ ആം നോട്ട് എ ടീച്ചർ. പിന്നെ ഞാൻ ആരാണ്, ഞാനൊരു ഡിസൈനറാണ്. അപ്പോൾ ഡിസൈനർ എന്ന് പറയുന്ന അവസ്ഥയെന്ന് ഒരാളെ പഠിപ്പിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥ വളരെ വലുതാണ്. ഒരു ഡിസൈനർ അധ്യാപകനാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഈ എന്താ പറയുക, SLC കഴിഞ്ഞ ഡിഗ്രി, PG, പിന്നെ BEd അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഒരാൾ ടീച്ചറാവുക. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഞാനൊരു ടീച്ചറല്ല, ഐ നോട്ട് എ ടീച്ചർ. പിന്നെ ആരാണ്, നിങ്ങളുടെ സുഹൃത്താണ്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ അറിവ് 22 ഇയേഴ്സ് ആയിട്ടാണ്, 22 വർഷങ്ങളായിട്ടുള്ള എൻ്റെ അറിവുകൾ ഞാൻ ഇല്ലാതാവുന്നതോടുകൂടി ഇല്ലാതാവരുത്. ഫോട്ടോഷോപ്പിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഒരു സൈക്കിൾ മേടിക്കാറുണ്ട്, ഒരു സൈക്കിൾ ഓടിക്കാറുണ്ട്. പക്ഷേ സൈക്കിള് കണ്ടുപിടിച്ച ആളെ പറ്റി ഒരിക്കലും തന്നെ നമ്മൾ ചിന്തിക്കാറില്ല. അതുപോലെ തന്നെ കാറും ബസ്സും ഒക്കെ. അപ്പം നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് എങ്ങനെയാണ്, ഇത് കണ്ടുപിടിച്ച ആൾ നമ്മൾ പറയും. അപ്പം നമ്മൾ ചെയ്യുന്ന ഈ പ്രോഗ്രാം നമ്മുടെ മാക്സിമം മലയാളീകരിച്ച് തന്നെ ചെയ്യാനാണ് എനിക്ക് ആഗ്രഹം. കാരണം നമ്മുടെ ഒരു എഴുത്തുകാരനുണ്ട്, എഴുത്തുകാരൻ എന്ന് പറഞ്ഞാൽ മഹാകവി വള്ളത്തോൾ. അദ്ദേഹം പറയുന്നു, മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേൽ അമ്മിഞ്ഞ പാലോടൊപ്പം അമ്മ എന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായി. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്തെന്ന് പെറ്റമ്മ തൻ ഭാഷ തൻ. അതായത് നമുക്ക് നമ്മുടെ ഭാഷയാണ് ഏത് ആത്മാവിഷ്കാരങ്ങൾക്കും നല്ലത്. ഒരാൾക്ക് ഏറ്റവും നന്നായിട്ട് ആത്മാവിഷ്കാരം നടത്താൻ കഴിയുന്നത് അയാളുടെ ഭാഷ തന്നെയായിരിക്കും. അതുപോലെ അദ്ദേഹം ഒരിക്കൽ കൂടി പറയുന്നുണ്ട്, ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യവും ഏതൊരാൾക്കും ഹൃത്തിൽ പതിയണമെങ്കിൽ സ്വഭാഷ തൻ വക്ത്രത്തിൽ നിന്നു താൻ കേൾക്കണം. അതായത് ഏത് ഭാഷയായിക്കോട്ടെ, ഏത് വേദമായിക്കോട്ടെ, ഏത് കാവ്യമായിക്കോട്ടെ, അതൊക്കെ നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ മാതൃഭാഷയിലൂടെയാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഫോട്ടോഷോപ്പ് പ്രോഗ്രാം ഏറ്റവും നന്നായിട്ട് മലയാളീകരിച്ചിട്ടും ഏറ്റവും ലളിതമായിട്ടും തന്നെയാണ് പറയുക. അതിൻ്റെ ഓരോ ഓപ്ഷൻസും പറയുമ്പോഴും അത് ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് ലളിതമാക്കാൻ പറ്റുന്നിടത്തോളം, മലയാളത്തെ എത്രമാത്രം മലയാളത്തിലൂടെ ലളിതമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റുമോ, അത്രയും ലളിതമായിട്ട് തന്നെയാണ് പറഞ്ഞുതരാം. അപ്പം ഓക്കെ, അപ്പം ഇനി ഈ പ്രോഗ്രാമിനെ കുറിച്ച് ആർക്കും സംശയം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ആ നമ്പർ തന്നെയാണ് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക എല്ലാ സുഹൃത്തുക്കൾക്കും. നമ്മൾ വരുന്ന മാസം 3-ാം തീയതി സൺഡേ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്ന പ്രോഗ്രാം ദൈവത്തിൻ്റെ സഹായത്തോടു കൂടി അന്ന് തന്നെ നടക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. ആ നടക്കാനിരിക്കുന്ന പ്രോഗ്രാമിൽ എല്ലാവരും വളരെ ആക്റ്റീവായിട്ട് എന്താ ചെയ്യുക, വർക്ക് ചെയ്യുക, പിന്നെ നന്നായിട്ട് സഹകരിക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. പിന്നെ ടീച്ചറല്ലാത്തൊരു സുഹൃത്തായിട്ട് കിടക്കുക, ഇതൊക്കെ പറയുള്ളൂ. അപ്പോൾ ഓക്കെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും പ്രതീക്ഷ നടപ്പാണ്, ഒരു ഗുഡ് ചലഞ്ച് ഉണ്ട്. ഓക്കെ, താങ്ക് യു.